ഹായ്, ഹലോ. ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കച്ചമ്മീൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഉണക്കച്ചമ്മീൻ്റെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഞാൻ ഉണ്ടാക്കാറുള്ള കുറേ റെസിപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ഉണക്കച്ചമ്മീൻ, ഈ ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ്. ഉണക്കച്ചമ്മീനുകൊണ്ട് പൊടി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ചില സംഭവങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം വെറൈറ്റി ഇടാണ്ടിരുന്നത്. നമ്മളൊന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഉണക്കച്ചമ്മീൻ വെച്ചിട്ട് ഇല്ലേ. അപ്പോൾ ഇന്ന് ഇതെന്താ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകളായിട്ട് കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആവശ്യപ്പെടുന്നതാണ് ഉണക്കച്ചമ്മീനും കായ ഉണക്കച്ചമ്മീനും ചുരക്ക അങ്ങനത്തെ പല ഇതുകളുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് വ്യത്യാസമാണ് നമ്മൾ ഉണ്ടാക്കണ ഒരു സ്റ്റൈൽ. തൃശ്ശൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഉണക്കച്ചമ്മീനും മാങ്ങയും ചക്കക്കുരും വെച്ചിട്ടുള്ള ഒരു കോമ്പി. ചക്കക്കുരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം. അത് പിന്നെ ഈ ചെമ്മീനും തമ്മിൽ മനസ്സിൽ കഴിച്ചിട്ടില്ല, കോമ്പിനേഷൻ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം നിൽക്കും. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് വെക്കാറുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതിന് കൂടെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും ഒരു കോമ്പിയാണ്. നമ്മൾ പച്ച ചെമ്മീൻ വെച്ചിട്ടുണ്ട് അല്ലെ, മുരിങ്ങക്കായും മാങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് ചെമ്മീനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ റെസിപ്പി അതൊക്കെ നല്ല സൂപ്പറാണ്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരുമ്പോൾ എന്തറിയോ, ഈ ആ ഗ്രേവിയിലേക്ക് ആ മുരിങ്ങക്കായൊക്കെ ആ ഒരു ഗ്രേ ഇത് ഒരു ഫ്ലേവർ ഇറങ്ങി വരുമ്പോൾ വേറെ ടേസ്റ്റ് ാണ്. ചക്കക്കുരു ആണെങ്കിൽ വീട്ടിലിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം സീസൺ അല്ലേ. ഇനിയിപ്പോ അത് ഇട്ടില്ലെങ്കിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. ഈ ഫോട്ടോയില് നമ്മൾ പറയില്ലേ ചാമ്പിക്കോ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ അതിന് മുമ്പ് വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ നമ്മുടെ ചെമ്മീൻ മാങ്ങ ചക്കക്കുരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഒരു 100 ഗ്രാം ഉണ്ട്. അത് 50 ഗ്രാം ഉണ്ടാവുള്ളു. ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചു, അത് നമുക്ക് ഇത്തിരി കൂടുതലുണ്ടായാലും കുറവുണ്ടായാലും അളവ് ഞാൻ പറയണില്ല, അത്രയേ ഉള്ളൂ. ഇതിൽ തല ഉണ്ടായിരുന്നു കേട്ടോ, തല ഉണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ പൊടിച്ചു കളഞ്ഞുള്ളൂ. വാലൊക്കെ പൊടിച്ചു കളഞ്ഞ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അല്ല, ഞാൻ ചെയ്തത് നമ്മൾ പണ്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുറത്തിലെ ഈ സംഭവം, അതായത് ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നാളികേരം ഉണ്ടല്ലോ, നാളികേരം ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് മുറത്തിലൊന്ന് ചേറെടുത്ത് കഴിഞ്ഞാൽ തല സെപ്പറേറ്റ് ആവും. നമുക്കിത് എടുത്തിട്ട് നല്ല കഴുകി, ഞാൻ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. ഞാനത് ചെയ്ത് വെച്ചു. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് അരിപ്പ ഒരു പാത്രത്തില് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെള്ളം മാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് മാങ്ങ, പച്ചമാങ്ങ, ഒരു വലിയ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പുളി കൂടുതൽ വേണമെന്നുള്ളവര് വേണമെങ്കിൽ ഒരു മാങ്ങയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു നല്ല പുളിയുള്ള മാങ്ങയത് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏത് മാങ്ങ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ നല്ലൊരു ഫ്ലേവർ, ഡ്രൈ ഫ്രൈ മതി, ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഡ്രൈ അല്ല സോറി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, കരിയാണ്ട് ഫ്രൈ ചെയ്തെടുക്കണം, ആ വെള്ളം ഒന്ന് പോകണം, പിന്നെ ഒന്നൊന്നൊരു ചോന്ന് വരും. അപ്പൊ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ആ ഒരു പാൻ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചെമ്മീൻ പകർത്തും. അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പൊ കണ്ട നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നു. ഇത് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാലേ, നമ്മുടെ ഈ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാൻ പറ്റേ. ഇത് പച്ചമുളക് ഒരു 4-5 എണ്ണം, കറിവേപ്പില, ചെറിയ ഉള്ളി, അത് 10-15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ സവാള എടുക്കാം. ചെറുള്ളിക്കാണ് ഒരു നാടൻ ഒരു ടേസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതായത് ചക്കക്കുരു കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം.
മാങ്ങ പിന്നിട്ടാ മതി ചെമ്മീൻ. മാങ്ങ പകുതി കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ആ ചെമ്മീൻ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോൾട്ട് ഒരു ടീസ്പൂൺ ആദ്യം ഇടാം. ചെമ്മീനിൽ കുറച്ചൊക്കെ ഉപ്പുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനിയും ആവശ്യമുണ്ട് നമുക്ക്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നാൽ മല്ലിപ്പൊടിയുടെ അളവിൽ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. മല്ലിപ്പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും അര ടീസ്പൂൺ ഇടാം. അര ടീസ്പൂൺ ഇടാം. നമ്മൾ മറ്റേലാണെങ്കിൽ, മറ്റേ മീൻകറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഇടാറുണ്ട്. അപ്പൊ അത് അര ടീസ്പൂൺ മാത്രം കേട്ടോ. എന്റെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പൊ ഇത്രയും പൊടികൾ നമ്മൾ ഇട്ടു. ഇനി സ്വല്പം എണ്ണ വേണ്ട, കുറച്ച് മതി. ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊടുത്തൊന്ന് മിക്സ് ആക്കി കോൺസെപ്റ്റ്. മിക്സ് ചെയ്ത് അവിടെ വെക്കുക. എന്നിട്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. പാല് പിഴിഞ്ഞിട്ടും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പാല് പിഴിഞ്ഞ വേറൊരു ടേസ്റ്റാണ്. പിന്നെ നാടൻ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർ വെക്കണ ഒരു സ്റ്റൈലാണ്, നമ്മൾ നാളികേരം അരച്ച് വെക്കണ ഒരു സ്റ്റൈൽ. നാളികേരം നമ്മളിവിടെ ഒരു കപ്പ് എടുത്തിരിക്കണം. അത് നമ്മുടെ മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം ഈ പച്ചക്ക് അരയ്ക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല. നന്നായിട്ട് അരഞ്ഞു കിട്ടാനുള്ള സൂത്രം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നമ്മുടെ ഈ മസാല ആഡ് ചെയ്യില്ല, അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രിപ്പിൽ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞു കിട്ടും. ഞാൻ ഇതിൽ ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല, നമ്മളവിടെ അത്യാവശ്യത്തിന് ഉള്ളി ഇട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്കി ഒരു ടീസ്പൂൺ. അപ്പോൾ നമ്മൾ മൊത്തം 3 സ്പൂൺ, അതിൽ 2 സ്പൂൺ നാടൻ, ഒരു സ്പൂൺ കാശ്മീരി. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് നല്ല എന്താ പറയാ, വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. എന്തായാലും വെള്ളം നമ്മൾ പാകമാക്കണം അതില്. അപ്പൊ ഇനിയും കുറച്ചും കൂടിയും വെള്ളം നമുക്ക് വെള്ളം കുറഞ്ഞു വരും. പിന്നെ മാങ്ങി ഇടേണ്ടതാണ്. നോക്കിയേ, മിക്സ് ചെയ്ത് നോക്കിയേ. അല്ല, കുറച്ചും കൂടി വേണോ? മറ്റോ മതി. ആ മതി. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് മാങ്ങ ഇടാം. പറഞ്ഞ പോലെ 3-4 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ വേവണ വരെ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു 3-4 മിനിറ്റ് എടുക്കും. എന്തായാലും മാങ്ങ വേവാൻ വേണ്ടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നല്ല സെറ്റ് ആയിട്ട് കുറുകി അങ്ങനെ. അപ്പോൾ മാങ്ങിയിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് തിളച്ചിട്ട് എണ്ണയൊക്കെ കണ്ടോ, ഒന്ന് തെളിഞ്ഞൊക്കെ വന്നു. അപ്പോൾ കണ്ട അത്യാവശ്യം കുറുകി. ഇനി നിങ്ങൾക്ക് ഗ്രേവി നല്ല ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഇത് കാച്ചുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിൽ ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല രസമായിട്ടുള്ള. ഇനിയിപ്പോ നമ്മള് കാച്ചിട വേണ്ടു. അതിന് നമ്മള് ഉള്ളി അത് ഞാൻ ഒന്ന് അരിഞ്ഞിടണം അതില് പാനില്. അപ്പൊ നമ്മള് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് ഓയില്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നന്നായത് അതൊന്ന് മൂത്ത് വരണം. ഇതങ്ങനെ മൂത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ.
ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തൈറ്റി കാശ്മീരി മുളക് പൊടി, എന്തിനാ വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി കുറുകി. Thank you.